വളരെ ും എങ്ങനെയുണ്ട് യു ഡി എഫിന്റെ രണ്ട് ദിവസം കൊണ്ട് സീറ്റ് വിഭജനം കംപ്ലീറ്റ് ആകും നാളെ ഇലക്ഷൻ കമ്മിറ്റി കൂടുന്നുണ്ട് ഒരു പ്രാഥമിക ചർച്ച ആണ് നാളെ ഉദ്ദേശിക്കുന്നത് കാരണം ഡേറ്റ് ഇതുവരെ ഫൈനലൈസ് ചെയ്തില്ല ഇലക്ഷൻ ഡേറ്റ് ഇലക്ഷൻ പ്രഖ്യാപനം വന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് വരും വരും ലീഗ് ഒരു സീറ്റ് അധികം ചോദിക്കുന്നു ചോദിക്കുന്നു മാണി ഗ്രൂപ്പ് അവർക്ക് ചോദിക്കാനുള്ള ഒന്നും ഞങ്ങൾ വിമർശിക്കുന്നില്ല കാരണം അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് ചോദിക്കാം മുമ്പും ലീഗ് മൂന്ന് സീറ്റ് ലീഗിന് കൊടുത്തിട്ട് അവരൊരു സീറ്റ് തിരിച്ചു തന്നിട്ടുണ്ട് എൺപത്തിനാലിൽ എൺപത്തിനാലിൽ അന്ന് കാസർഗോഡ് സീറ്റുൾപ്പെടെ അവർക്ക് കൊടുത്തു മൂന്ന് സീറ്റ് പക്ഷെ അവർ പറഞ്ഞ് കോൺഗ്രസ് കാൻഡിഡേറ്റ് നിന്നാലാണ് വിജയസാധ്യത കൂടുതൽ എന്ന് പറഞ്ഞ് അവരന്ന് തന്നു അന്നാണ് ഐരാമറൈ ജയിച്ചത് ആ തെരഞ്ഞെടുപ്പ് എനിക്ക് അതാണ് ലാസ്റ്റ് കോൺഗ്രസ് ജയിച്ചൊരു എലക്ഷൻ യു ഡി എഫ് ജയിച്ചൊരു എലക്ഷൻ കാസർഗോഡ് പിന്നീട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സിന് മുമ്പ് അവിവ്യക്ത കേരള കോൺഗ്രസ് ആയ ആയതിനാലത്ത് മൂന്ന് സീറ്റ് കൊടുത്തിട്ടുണ്ട് എഴുപത്തൊന്ന് അപ്പോൾ അതിലൊന്നും ചോദിക്കുന്നതിലൊന്നും ഞങ്ങൾ തെറ്റ് കാണുന്നില്ല പക്ഷേ ഞങ്ങളുടെ സംബന്ധിച്ചുള്ള പ്രയാസം ലോക്സഭയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷിയാവാൻ ആയെങ്കിൽ മാത്രമേ രാഷ്ട്രപതി ഒരു ഗവണ്മെൻറ്റ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് ക്ഷണിക്കുകയുള്ളൂ ഇപ്പോൾ കർണാടകത്തിൽ കണ്ടല്ലോ കർണാടകത്തിൽ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റയ്ക്ക് അറ്റയ്ക്ക് മത്സരിച്ചു ഒന്നാം സ്ഥാനം ബി ജെ പിക്ക് വന്നു രണ്ടാം സ്ഥാനം കോൺഗ്രസ് മൂന്നാം സ്ഥാനം ജനതാദൾ ഇപ്പോൾ രണ്ടും മൂന്നുമുള്ള കക്ഷികളെ ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല ഗവർണർ സ്വാഭാവികമായിട്ട് രാഷ്ട്രപതിയുടെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും ആ നിലയ്ക്ക് കോൺഗ്രസ്സിന് ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ കേരളം പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് മാക്സിമം എം പിമാർ ഉണ്ടാവണം അതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രയാസം അവരോട് പറഞ്ഞു അവരുടെ പ്രയാസം ഞങ്ങളോടും പറഞ്ഞു എങ്കിലും അത് രമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം കോൺഗ്രസ് മത്സരിക്കും പതിനാറ് സീറ്റ് കോൺഗ്രസ് രണ്ട് സീറ്റ് മുസ്ലിം ലീഗ് ആർ എസ് പിയും കേരളാ കോൺഗ്രസും ഓരോ സീറ്റും